ശശിഭൂഷൺ, അടുത്ത കാലത്തായിട്ട് സോഷ്യൽ മീഡിയയിൽ ധാരാളം സംവാദങ്ങൾ നടക്കുന്നൊരു വിഷയമായിട്ട് ഞാൻ കണ്ടത് ഈ വാവർ അയ്യപ്പൻ്റെ കൂടെ നടന്നു എന്ന് പറയുന്ന വാവർ, കടുത്ത, ഇവരെ പറ്റിയിട്ടൊക്കെയാണ്. ഈ വാവർ എന്ന് പറഞ്ഞ കഥാപാത്രം സത്യത്തിൽ ബാബുരൻ എന്ന് പറഞ്ഞ ഒരു ഹിന്ദു കഥാപാത്രം തന്നെയാണ് എന്ന് പറഞ്ഞ് വലിയൊരു വാദമുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ വാവർ ആരാണ്? ശരിക്കും അയ്യപ്പൻ തന്നെ ആരാണ്? ഞാൻ ആദ്യം അയ്യപ്പൻ ആരാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാം. അയ്യപ്പൻ എന്ന് പറയുന്ന ആ സങ്കല്പത്തിന് 10-2000 വർഷങ്ങളുടെ പഴക്കമുണ്ട്. പല പേരുകളിൽ പല കാലത്ത് ഈ മൂർത്തി അറിയപ്പെട്ടിരുന്നു. ശരിക്കു പറഞ്ഞാൽ ഒരു വൈദിക കാലഘട്ടം മുതൽ, അതായത് വേദിക് പീരീഡ്, മോഹൻജൊദാരോ ഹാരപ്പൻ സംസ്കാരത്തിന് പിന്തുടർന്നു വന്ന കാലം, ആ കാലം തൊട്ട് അയ്യപ്പൻ എന്ന മൂർത്തി മറ്റൊരു പേരിൽ ഉണ്ട്. അന്നത്തെ പേര് രേവന്ത എന്നാണ്. ഈ രേവന്തയും അയ്യപ്പനും ഒരാളാണെന്ന് എങ്ങനെയാണ് ഒരു ഗവേഷകൻ പറയുന്നതെന്ന് വെച്ചാൽ, ഈ മൂർത്തികളെ അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ കൊണ്ടും മുദ്രകൾ കൊണ്ടും അവർ ഉപയോഗിക്കുന്ന വാഹനം കൊണ്ടുമാണ് തിരിച്ചറിയേണ്ടത്. അയ്യപ്പൻ്റെ വാഹനം എന്ന് പറയുന്നത് ഒന്നുകിൽ ആന അല്ലെങ്കിൽ കുതിര. അതുപോലെ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള മുദ്രകൾ നമുക്ക് അറിയാവുന്നതാണ്. അതിനകത്ത് അഭയവരത മുദ്രയുണ്ട്, അല്ലെങ്കിൽ ചമ്മട്ടി പിടിച്ചിട്ടുള്ള അയ്യപ്പനുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള മുദ്രകൾ. ഏതായാലും ഇങ്ങനെ കുതിരപ്പുറത്തിരിക്കുന്ന ഒരു ധീരനായ ഒരു യോദ്ധാവിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു മൂർത്തി 10-2000 വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ ഉണ്ടായിരുന്നു. അത് പിന്നീടത് ശാതവാഹനന്മാരുടെ ഒരു ഇഷ്ടദേവതയായിരുന്നു. പൈത്താനാണ് ഈ ശാതവാഹനന്മാരുടെ തലസ്ഥാനം എന്ന് പറയുന്നത്. പൈത്താൻ പ്രതിഷ്ഠാൻ. അത് കഴിഞ്ഞ് അമരാവതിയും അവരുടെ ഒരു രണ്ടാമത്തെ ക്യാപിറ്റലായിരുന്നു ഇന്നത്തെ ആന്ധ്രയിൽ. അത് കഴിഞ്ഞിട്ട് പല്ലവരുടെ ഒരു പ്രിയപ്പെട്ട ഡേറ്റിയായിട്ട് മാറുകയാണ് ഈ പറയുന്ന രേവന്ത അല്ലെങ്കിൽ ശാസ്താവ്. അത് കഴിഞ്ഞ് ചോളന്മാരുടെ ഒരു ഇഷ്ടദേവനായിട്ട് മാറുകയാണ്. ചോളന്മാരാണ് വാസ്തവത്തിൽ അയ്യപ്പനെ അല്ലെങ്കിൽ ഈ ശാസ്താവിനെ കേരളീയരുടെ ഇടയിലേക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ചോള ആദ്യത്തെ രാജരാജ ചോളൻ്റെയൊക്കെ ആക്രമണകാലത്ത് രാജരാജ ചോളൻ്റെ സൈന്യം വിജയിക്കുകയാണ്. അപ്പോൾ സൈന്യം വിജയിക്കുമ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടുണ്ടായിരുന്ന പട്ടാളക്കാരെന്ന് പറയുന്നത് വന്നിയറാണ്, വന്നിയർ കമ്മ്യൂണിറ്റി, പടയാച്ചി എന്നൊക്കെ പറയും. നോർത്ത് ആർക്കാട്ടിലും സൗത്ത് ആർക്കാട്ടിലും കടലൂരിലും ഒക്കെയാണ് അവരെന്നും ഉള്ളത്. അവരുടെ കുലദൈവമാണ് അയ്യനാർ. ഈ അയ്യനാറിന് പുരുണയെന്നും പുക്കലെന്നും രണ്ട് ദേവതമാര് ഭാര്യമാര് ഉണ്ട്. അപ്പോൾ ആ ഒരു ട്രഡീഷൻ കേരളത്തിൽ വളരെ വേഗം പ്രചരിക്കുകയാണ്. ആദ്യമായിട്ടൊരു ഇൻസ്ക്രിപ്ഷൻ നമുക്ക് ഈ പറയുന്ന അയ്യപ്പനെ പറ്റി പറയുന്നത് അപ്പോഴേക്കും അത് ബ്രാഹ്മിനിക് ഡേറ്റി ആയിട്ട് മാറുകയാണ്. അയ്യപ്പൻ എന്ന വേദിയ ചാത്തൻ, ഇത് കന്യാകുമാരിയിലെ ഗുഹാനാഥസ്വാമി ക്ഷേത്രത്തിലെ ഒരു ഇൻസ്ക്രിപ്ഷനിൽ 12-ാം നൂറ്റാണ്ടിൽ പറയുകയാണ്. അയ്യപ്പൻ എന്ന വേദിയ ബ്രാഹ്മണരുടെ ശാസ്താവ് എന്നാണ് പറയുന്നത്. രണ്ടും ഒന്നാണെന്നാണ് പറയുന്നത്. കുറച്ചുകൂടി മുമ്പുള്ള 11-ാം നൂറ്റാണ്ടിലും 10-ാം നൂറ്റാണ്ടിലും ഉള്ള തിരുവല്ല കോപ്പർ പ്ലേറ്റ്സിൽ പല സന്ദർഭങ്ങളിൽ അയ്യപ്പൻ ശാസ്താവ് എന്ന ദേവതയെ പറ്റി പറയുന്നുണ്ട്. അയ്യപ്പനും ശാസ്താവും ഒന്നാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഈ വടക്കേ ഇന്ത്യയിലെ സാർത്ഥവാഹക സംഘം, അതായത് കച്ചവടക്കാർ, ഈ കച്ചവടക്കാരുടെ ഒരു പ്രിയപ്പെട്ട ഡേറ്റി ആയിരുന്നു ശാസ്താവ്. ഞാൻ ഈ രേവന്ത എന്ന പേരിൽ അലഹബാദിലെ മ്യൂസിയത്തിൽ കണ്ടിട്ടുണ്ട്, ലക്നൌവിലെ മ്യൂസിയത്തിൽ കണ്ടിട്ടുണ്ട്, ഡൽഹിയിലെ നാഷണൽ മ്യൂസിയത്തിൽ കണ്ടിട്ടുണ്ട്. എല്ലാ അയ്യപ്പനാണ്, പക്ഷെ അവിടെ പേര് ചുവട്ടിൽ എഴുതിയിരിക്കുന്നത് രേവന്ത എന്നാണെന്ന് മാത്രം. ഞാൻ ചുരുക്കം പറഞ്ഞാൽ ഇപ്പോഴും രേവന്ത് റെഡ്ഡി, രേവന്ത് റെഡ്ഡി ആന്ധ്രയിലെ മുഖ്യമന്ത്രിയാണല്ലോ. അപ്പോൾ ഈ രേവന്ത എന്ന് പറയുന്ന മൂർത്തി അയ്യപ്പനും ഒന്നാണ് എന്ന് സമ്മതിക്കുകയാണെങ്കിൽ ആ ശാസ്താവിൻ്റെ ആരാധനയ്ക്ക് 10-2000 വർഷം പഴക്കമുണ്ട്. ഇനി ഇത് ശബരിമലയിലെ ഒരു പഴയ കാലത്തെ ബുദ്ധ ദേവാലയമായിരുന്നു. എനിക്ക് അവിടെ ഒരു ഭാഗമൊന്ന് പ്രേക്ഷകർക്കും ഈ സംശയം ഉണ്ടാവും, എനിക്കും ഉണ്ട്.
ഈ ശാസ്താവ് എന്ന് പറയുന്നതും അയ്യപ്പൻ എന്ന് പറയുന്നതും ഒന്നാണോ രണ്ടാണോ, ആ ഒരു വ്യക്തത വേണം. അതെ, വാസ്തവത്തിൽ ശാസ്താവിൻ്റെ പര്യായങ്ങളിലൊന്നാണ് അയ്യപ്പൻ. പക്ഷേ കേരള കോണ്ടെക്സ്റ്റിൽ നമ്മൾ അയ്യപ്പൻ എന്ന് പറയുന്നത് മണികണ്ഠനെയാണ്. ആ അതെ, പന്തള രാജാവായ മണികണ്ഠനെയാണ് നമ്മൾ പറഞ്ഞെങ്കിൽ, പന്തള രാജാവിൻ്റെ പുത്രനായ അതെ മണികണ്ഠനെയാണ് നമ്മൾ അയ്യപ്പൻ എന്ന് പറയുന്നത്. അപ്പൊ കേരള കോണ്ടെക്സ്റ്റില് ശാസ്താവിൻ്റെ അവതാരമാണ് ഈ പറയുന്ന അയ്യപ്പൻ. കേരള കോണ്ടെക്സ്റ്റിൽ, പാൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ രണ്ടും ഒന്നാണ്. അതായത് നോർത്ത് ആർക്കാട്ടിലെ അയ്യനാരും ശാസ്താവും ഒരാളാണ്. അപ്പോൾ ഇനിയുള്ളത് ഈ അതായത് പറയുന്നത് ഇപ്പൊ തമിഴ്നാട് ഒക്കെ ആണെങ്കിൽ ശാസ്താവിനെ തന്നെയാണ് അയ്യനാർ എന്ന് പറയുന്നത്, അതല്ലേ? അതെ അതെ, അങ്ങനെ തന്നെയാണ്. ഇനി ഒരേയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ബുദ്ധമതത്തിൻ്റെ ഒരു ദേവതയായിരുന്നു, അതിന് ഹിന്ദുക്കൾ ഹൈജാക്ക് ചെയ്തു ഒക്കെ കാര്യം മനസ്സിലാക്കാതെ പറയുകയാണ്. ഇന്ത്യയിൽ ഈ ബുദ്ധമതം എന്ന് പറയുന്നതിന് തന്നെ രണ്ട് മൂന്ന് അവാന്തര വിഭാഗങ്ങളുണ്ട്. ആദ്യം ഹീനയാനം വന്നു, മഹായാനം വന്നു, അത് കഴിഞ്ഞ് തന്ത്രയാനം അല്ലെങ്കിൽ വജ്രയാനം വന്നു, താന്ത്രിക ബുദ്ധമതം അല്ലെങ്കിൽ വജ്രയാന ബുദ്ധമതം. ഈ വജ്രയാനത്തിലെ കോമൺ ഡേറ്റീസാണ്, ഹിന്ദുമതത്തിൻ്റെ ഡേറ്റീസിനെ തന്നെയാണ് ഈ വജ്രയാന പദ്ധതിയിലെ ബൗദ്ധര് ആചരിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയുള്ള അനവധി ക്ഷേത്രങ്ങൾ ഇന്ത്യയിൽ പലയിടങ്ങളിലുമുണ്ട്. ഞാൻ എത്രയോ സ്ഥലത്ത് പോയിരിക്കും, ഡാർജിലിംഗിൽ പോയി. ഡാർജിലിംഗിൽ പോയപ്പോൾ അവിടുത്തെ നഗരത്തിലെ പ്രധാന ക്ഷേത്രത്തിൽ ഒരു അവലോകിതേശ്വരനായിട്ട് ബൗദ്ധര് പ്രാർത്ഥിക്കുന്നത്, ബ്രാഹ്മണ പുരോഹിതൻ ശിവനായിട്ട് പ്രാർത്ഥിക്കും, പൂജ നടക്കും. രണ്ടുപേരും തമ്മിൽ വഴക്കൊന്നുമില്ല. മറ്റേ ആൾ ആദ്യം ബൗദ്ധ സമ്പ്രദായത്തിൽ അവലോകിതേശ്വരനായിട്ട് പൂജിക്കും, മറ്റേ അത് കഴിഞ്ഞ് അയാൾ പൂജയൊക്കെ കഴിഞ്ഞിട്ട് മാറിയിരിക്കും. അപ്പോൾ ബ്രാഹ്മണ പുരോഹിതൻ വരും, അയാൾ പൂജിക്കും, രണ്ടുപേരും കൂടി ഒന്നിച്ച് പോകും, ഇറങ്ങി വരും. ഇത്തരം ക്ഷേത്രങ്ങൾ ഒറീസയിലെ മയൂർഭഞ്ചിൽ ഒരുപാടുണ്ട്. ഒരു പക്ഷേ കേരളത്തിലെ ശബരിമലയും ഇങ്ങനത്തെ ഒരു കോമൺ വർഷിപ്പിംഗ് പ്ലേസ് ആയിരിക്കാം. അതായത് അപ്പോഴും ഒരു കാര്യം ഓർക്കണം, ബുദ്ധമതക്കാർ മാത്രമേ അവിടെ ശബരിമലയിൽ പോയിരുന്നുള്ളൂ. ഈ ശരണം വിളി എന്നൊക്കെ പറയുന്നത് ബുദ്ധ തീർത്ഥാടനത്തിൻ്റെ ഒരു സ്വഭാവമാണ്. ആണ്, ബുദ്ധ തീർത്ഥാടനത്തിൻ്റെ പല സ്വഭാവങ്ങളും ഹിന്ദുമതത്തിൽ നിന്ന് കടമെടുത്തതുമാണ്. അത് ശരിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ അവസാനം വജ്രയാനമൊക്കെ വരുമ്പോഴേക്കും ഈ സംസ്കൃതം തന്നെ അങ്ങോട്ട് എടുക്കുകയല്ലേ? പാലിയല്ലല്ലോ. തീർച്ചയായിട്ടും പാലിയല്ല, സംസ്കൃതം എടുക്കുകയാണ്. നാഗാർജുനെ പോലെയുള്ള ആളുകൾ വലിയ സംസ്കൃത പണ്ഡിതന്മാരായിരുന്നു. അപ്പം അവരുടെ പിന്നെ ആയുർവേദത്തിനെയൊക്കെ പരിഷ്കരിക്കുകയൊക്കെ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ശ്രീലങ്കയിലേക്ക് പോകുമ്പോഴും നമുക്ക് സംസ്കൃതത്തിൻ്റെ അതിശക്തമായ സ്വാധീനം ബൗദ്ധ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ചുരുക്കം പറഞ്ഞാലും വളരെ സങ്കീർണമായ ഒരു പൂജാ സമ്പ്രദായമാണ് ഈ ശബരിമലയിൽ അയ്യപ്പനിൽ ഉള്ളത്. ഇനി അയ്യപ്പൻ ഒരു ചരിത്രപുരുഷനാണോ ആണ് എന്ന തരത്തിലുള്ള പഠനങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഇപ്പോൾ പൂഞ്ഞാറിലെ രാമവർമ്മ തമ്പുരാനാണ് ആദ്യമായിട്ടൊരു പുസ്തകം ഇത് സംബന്ധിച്ച് എഴുതിയത്. പിന്നീട് ഡോക്ടർ എസ് കെ നായർ അയ്യപ്പൻ പാട്ടുകളെക്കുറിച്ച് പഠനം നടത്തി. അയ്യപ്പൻ എന്ന് പറഞ്ഞൊരു നോവൽ, നോവൽ മനോഹരമായി അതിൻ്റെ പുതിയ പതിപ്പിന് ഞാനാണ് ഒരു അവതാരികയൊക്കെ എഴുതാൻ അദ്ദേഹത്തിൻ്റെ മകൻ എന്നോട് ആവശ്യപ്പെട്ടു. അത് എന്തെങ്കിലും, അപ്പോൾ അതിരിക്കട്ടെ. ഈ വളരെ അനായാസമായി വായിക്കാൻ കഴിയുന്ന ഒരു നോവലാണ് അയ്യപ്പൻ എന്ന് പറയുന്നത്. ഏതായാലും അതെല്ലാം സൂചിപ്പിക്കുന്നത് നമുക്ക് മണികണ്ഠൻ എന്നുള്ള പേരിൽ ഒരു ചരിത്ര പുരുഷൻ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആ ചരിത്ര പുരുഷൻ ഈ ശബരിമലയിലെ ഇന്നത്തെ ക്ഷേത്രത്തിലെ കൊള്ളക്കാരിൽ നിന്ന് സംരക്ഷിക്കുന്നതിൽ വലിയ നിർണായകമായ പങ്കുവഹിച്ചു. ആ സമയത്ത് അദ്ദേഹത്തെ പലരും സഹായിച്ചിരുന്നു. ആ സഹായിച്ചവരിൽ ഒരാളായിട്ടാണ് വാവരനെ മലയാളികൾ, കേരളീയരെ കരുതുന്നത്. ഇനി ഈ വാവർ ആരാണ് എന്നുള്ളത്, വാവർ ഒരു കച്ചവടക്കാരനായിരുന്നു. ഒരു പക്ഷേ അന്നത്തെ മലഞ്ചെരിവുകളിലൊക്കെ വ്യാപകമായി ഉണ്ടായിരുന്ന കുരുമുളക് കൃഷി, കുരുമുളക് വിളവെടുപ്പിൽ കുരുമുളക് മൊത്തമായി വാങ്ങിച്ചിരുന്ന ഒരു കർഷകനാവാം. കേസരി ബാലകൃഷ്ണപിള്ള വളരെ കൗതുകകരമായ ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. വാവർ എന്ന് പറയുന്നത് ഒരു നോൺ ഇസ്ലാമിക് അറബിയാണെന്നാണ്. നമുക്കറിയാമല്ലോ ഈ തരിശാപ്പള്ളി പട്ടയത്തിലൊക്കെ അനവധി അറബികൾ സാക്ഷികളാണ്. അവർ പലരും ഇസ്ലാമല്ല. അല്ല, അന്ന് ഈ മുഹമ്മദ് നബി പ്രോഫിറ്റ് വരുന്നത് വരെ അറേബ്യയിൽ
പിന്നെ മറ്റു പല മതങ്ങളും ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ കേരളത്തില് ഈ ആദ്യകാലത്ത് വരുന്ന മെത്രാപ്പോലിത്തമാരില്ലേ, ക്രിസ്ത്യാനി മെത്രാപ്പോലിത്തമാര്, സിറിയ എന്നൊക്കെ, അബ്ദുള്ള എന്നൊക്കെയാ പേര്, അതെ, അഹത്തുള്ള, അഹത്തുള്ള, മറ്റേ കൂനംകുരിശ് സത്യത്തിന്റെ കാലത്ത് കടലിലെറിയപ്പെട്ട ഒരു പിന്നെ സുറിയാനി പുരോഹിത ബിഷപ്പിന്റെ പേര് അഹത്തുള്ള എന്നാണ്. അതെ, അഹത്തുള്ള. പാകിസ്ഥാനിലെ ക്രിസ്ത്യാനികൾക്കും മുസ്ലിം പേരുകളാണ്. അതെ അതെ അതെ. അപ്പൊ ബാഗ്ദാദിൽ നിന്നാണല്ലോ, സിറിയയിൽ നിന്നും ബാഗ്ദാദിൽ നിന്നും ഒക്കെയാണ് വരുന്നത് അല്ലെ. അപ്പൊ ഈ ബാബുരൻ എന്ന് പറഞ്ഞാലും ബാബുരൻ തമ്മില്, ബാബുരൻ എന്ന് പറയുന്നത് അത് പിന്നീട് ഈ ഒരു പിന്നെ ബാബർ എന്ന് പറയുന്നത് അവസാന വാക്കൊന്നും അല്ല എന്ന് കരുതുന്ന ആളുകളുണ്ട്. തീർച്ചയായിട്ടും അവരന്വേഷിച്ചു പോയി, അവരന്വേഷിച്ചു പോയപ്പോൾ ഏതോ അയ്യപ്പൻ പാട്ടുകളിൽ ഈ വാവരെ വാവുരൻ എന്നും പറഞ്ഞിരിക്കുന്നു. അയ്യപ്പൻ ഒരു ആധാരവുമില്ലാതെ പറഞ്ഞതല്ല, പക്ഷേ അത് ചരിത്ര സത്യമെന്ന നിലയിൽ എത്ര കണ്ട് അംഗീകരിക്കാമെന്ന് എനിക്കറിയില്ല. ഞാനതിനെ അവസാന വാക്കായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം വാവര കേസരി ബാലകൃഷ്ണപിള്ള അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞല്ല. അവിടെ ഒരു സംഗതി ആഡ് ചെയ്യാനുള്ള, കേസരി ബാലകൃഷ്ണ പിള്ളയുടെ ആ ചരിത്രത്തിൻ്റെ അടിവേരുകൾ എന്നോ, അതെ, ആ പുസ്തകത്തിൽ ഞാൻ വായിച്ച ഒരു വളരെ വിചിത്രമായിട്ടുള്ളൊരു സംഗതി, ഈ മുരുകൻ ഉണ്ടല്ലോ തമിഴ്നാട്ടിലെ, അത് അലക്സാണ്ടർ ചക്രവർത്തിയാകാനാണ് സാധ്യത. കാരണം അലക്സാണ്ടറിൻ്റെ ലോപിച്ചതാണ് സ്കന്ദൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് വാസ്തവത്തിൽ എൻ ഗോപാലപിള്ളയാണ് ആദ്യമായിട്ട് പറഞ്ഞത്. ഈ അലക്സാണ്ടർ എന്നുള്ള പേര് നോർത്ത് ഇന്ത്യയിലെ ഇസ്കന്ദർ എന്നാണ് പറയുന്നത്. ഈ ഇസ്കന്ദറിൽ നിന്നാണ് സ്കന്ദൻ എന്നുള്ള പ്രയോഗം വന്നതെന്ന് പ്രൊഫസർ എൻ ഗോപാലപിള്ള ആദ്യമായി പറയുകയും എൻ ഗോപാലപിള്ള പറഞ്ഞതിനെ കേസരി ബാലകൃഷ്ണപിള്ള പിന്തുണയ്ക്കുകയുമാണ് ചെയ്തത്. പക്ഷേ രണ്ടുപേരും ഈ മുരുകൻ എന്ന് പറയുന്നത് അലക്സാണ്ടർക്ക് ശേഷമാണെന്നല്ല പറയുന്നത്. മുരുകൻ എന്ന് പറയുന്ന കൾട്ടിന് പ്രചാരം ലഭിച്ചത് അലക്സാണ്ടറുടെ വരവിന് ശേഷമാണെന്നാണ്. അല്ലാതെ മുരുകൻ ഈ പറഞ്ഞതുപോലെ അതിനു മുമ്പേ ഇല്ല എന്നൊന്നും അവർ പറയുന്നില്ല. പക്ഷേ സ്കന്ദപുരാണം എന്ന് പറയുന്ന കൃതി ലേറ്റർ വർക്കാണ്. നമുക്കറിയാമല്ലോ എല്ലാ പുരാണങ്ങളും BC 2nd AD 9th ഇടയ്ക്ക് ഉണ്ടായതാണ് എന്ന് വെച്ചിട്ട് അത് നമ്മുടെയൊക്കെ പൂർവീകരുടെ ആർക്കിടൈപ്സിൽ ഈ ശബ്ദങ്ങളൊക്കെ ഉണ്ട്. ഇത്രയും പറഞ്ഞതുകൊണ്ട് പറയട്ടെ, ഈ കാര്യത്തിൽ ഈ ഹെൽസിങ്കി യൂണിവേഴ്സിറ്റിയിലെ ഫിന്നിഷ് പ്രൊഫസറായിട്ടുള്ള ആസ്കോ പെർപോള ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇൻഡസിൽ അദ്ദേഹം വായിച്ച രണ്ട് ലിഖിതങ്ങളിൽ ഒന്ന് മുരുകൻ എന്നാണ്. മുരുകൻ അതായത് രണ്ട് വളയങ്ങൾ, ആ വളയങ്ങൾ ഇങ്ങനെ ഒരു സർക്കിൾ, ആ സർക്കിളിൻ്റെ അകത്തുകൂടി മറ്റൊരു സർക്കിൾ, രണ്ട് സർക്കിളുകളും കൂടി ചേരുമ്പോൾ അദ്ദേഹം വായിക്കുന്നത് മുറുക്ക്. ഈ മുറുക്ക് എന്നുള്ളതിന് അദ്ദേഹം കൊടുക്കുന്ന വിവരണം എന്താണെന്ന് വെച്ചാൽ മുരുകൻ, മുരുകൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് ഇത് ശിവനാണെന്നാണ്. അപ്പോൾ അലക്സാണ്ടർക്ക് എത്രയോ മുമ്പാണ് ഇൻഡസ് സിവിലൈസേഷൻ. അതെ അതെ. അപ്പോൾ ഇൻഡസ് സിവിലൈസേഷൻ്റെ കാലത്ത് മുരുകനുണ്ട്. ആ മുരുകൻ ഏത് മുരുകനാണ് എന്നൊക്കെ ചോദിച്ചാൽ അറിയില്ല. നമ്മുടെ ഈശ്വര സങ്കല്പം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ഏകനാണ്, ദേവൻ എന്ന് പറയും ഏകം സത് വിപ്ര ബഹുധാ വദന്തി, അതായത് ദേവൻ ഒന്ന്. ആ അതിനെ പണ്ഡിതന്മാർ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് പലതായിട്ട് ചർച്ച ചെയ്യുന്നു. ഒരർത്ഥത്തിൽ നോക്കുമ്പോൾ മുരുകനും അയ്യപ്പനും ശിവനും അല്ലെങ്കിൽ മഹാവിഷ്ണുവും എല്ലാം ഒരു ഏകദൈവത്തിൻ്റെ ഭിന്നങ്ങളായ മാനിഫെസ്റ്റേഷൻസ് മാത്രമാണ്. അദ്വൈതം, അദ്വൈതം. പക്ഷേ ഈ മതത്തിന് രണ്ട് തലങ്ങളുണ്ട്. ഒരു ഇൻ്റലക്ച്വൽ പ്ലെയിൻ ഉള്ളതുപോലെ തന്നെ ഒരു ഇമോഷണൽ പ്ലെയിനുണ്ട്. ഈ ഇമോഷണൽ പ്ലെയിനിൽ വ്യാപരിക്കുന്ന ആളുകൾക്ക് മുരുകനും ഗണപതിയും കൃഷ്ണനും എല്ലാം വെവ്വേറെയാണ്. ഇതിൽ കവിഞ്ഞൊരു പ്രാധാന്യം ഈ പുരാവൃത്തങ്ങൾക്ക് കൊടുക്കേണ്ടതില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.